പത്തനംതിട്ട മയിലപ്രയിലെ കൊല്ലപ്പെട്ട വ്യാപാരിയുടെ മരണം ശ്വാസം മുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടത്തിലും സ്ഥിരീകരണം. ശരീരത്തിൽ മറ്റ് പരിക്കുകളില്ല. ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം ബുധനാഴ്ച സംസ്കരിക്കും. മയിലപ്ര സ്വദേശി ജോർജ് ഉണ്ണിയെ ഇന്നലെ വൈകിട്ടാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കടയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കെ അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു? അമൃത, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ ആ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് കഴുത്തിൽ നിന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം. കാരണം ശരീരത്തിൽ മറ്റ് മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ മുറിക്കുള്ളിൽ നിന്നും രണ്ട് കൈലുകളും അതുപോലെ തന്നെ ഒരു ഷർട്ടിന്റെ ഭാഗവും ഇത്തരത്തിൽ കഴുത്ത് ഞെരിക്കാനായി ഉപയോഗിച്ചെന്ന് കരുതപ്പെടുന്ന ഈ സംഭവങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി തന്നെ പോലീസ് വിലയിരുത്തിയിരുന്നത് ശ്വാസം മുട്ടി അല്ലെങ്കിൽ കഴുത്തിരിച്ചുള്ള കൊലപാതകമാണ്. അതിനൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വന്നിരിക്കുന്നത്. ശ്വാസം മുട്ടി തന്നെയാണ് ജോർജ് മരിച്ചതെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത പോലീസിനും വന്നിട്ടുണ്ട്. എന്നാലും ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ അന്വേഷണത്തിലും ബന്ധപ്പെട്ട പുരോഗതിയും ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും വരുന്നില്ല. അവർ സി സി ടി വി അടക്കം പരിശോധിച്ച സമയങ്ങളിലും അത്തരം വീടുകളെ സി സി ടി വി അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് പോകുന്നത്. കാരണം ഈ ലോഗിനെ പോലീസ് ലോഗിൻ നായയെ കൊണ്ടുവന്ന് ആ പ്രദേശത്ത് മരണമടപ്പിച്ചിരുന്നു. ആ നായ ഓടി നേരെ ചെന്നത് ഒരു ഇതിന് സമീപത്തുള്ള ഒരു പ്രദേശത്താണ്. അവിടെ ഒഴിഞ്ഞ ഒരു വീട്ടിലേക്കാണ് ഈ നായ ഓടിക്കയറി ചെന്നത്. മേപ്പഴൂരിലെ ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കാണ് നായ ഓടിക്കയറി ചെന്നത്. പക്ഷെ ആ വീട്ടിൽ നടത്തിയ പരിശോധനത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അതായത് ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. കാരണം ഒരാൾക്കൊറ്റയ്ക്ക് ഇത് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ ബന്ധുക്കളും പറഞ്ഞിരുന്നു. എന്തായാലും ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുന്നത്. കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.